അച്ഛന്റെ കടയുടെ മുന്നിൽ കൂലി വർദ്ധനവിനായി തൊഴിലാളികൾ സമരം ചെയ്തപ്പോൾ തോമസ് എന്ന കുട്ടി നേതാവായിരുന്നു ഉദ്ഘാടകൻ. സമരം വിജയത്തിലെത്തിച്ചെങ്കിലും മകൻ അച്ഛന് പിടികൊടുക്കാതെ കോളേജിലേക്ക് മുങ്ങി. സംസ്ഥാന ഖജനാവിന്റെ പുതിയ കാവൽക്കാരനെ കുറിച്ച് അമ്മ സാറാമ്മയ്ക്ക് നിറഞ്ഞ അഭിമാനമാണ്. തൊണ്ടടിക്കുന്ന മില്ലുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഒരു 10-250 സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം കൂലി കൂട്ടി കൊടുത്തപ്പോൾ തന്നെ അത് അവർക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് രണ്ടാമത് അവർ സമരം ചെയ്തപ്പോൾ അപ്പോൾ തന്നെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പോയി മോനെ കണ്ട് മോനെ വിളിച്ചുകൊണ്ടുവന്ന് പിടിയുടെ മുൻപിൽ കൊടികുത്തി കൊടികുത്തി അവിടെ പ്രസംഗിച്ച് കഴിഞ്ഞ പുള്ളി ഉടനെ സ്ഥലം വിടുകയും ചെയ്തു. അപ്പത്തൻ കടയിലിരിപ്പുണ്ട്. മകന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ വീട്ടുകാർ എതിർത്തില്ല. കാരണം വായന പഠനം എല്ലാത്തിലും തോമസ് എന്ന വിദ്യാർത്ഥി മുന്നിലായിരുന്നു. ഒടുവിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം ഗവേഷണത്തിനും സമയം കണ്ടെത്തിയപ്പോൾ ലഭിച്ചത് മികച്ച സാമ്പത്തിക വിദഗ്ധനെയെന്നും കുടുംബം കരുതുന്നു. ഏത് തിരക്കിലും ജനങ്ങളുടെ പ്രശ്നം തിരിച്ചറിയുന്ന ശീലം മകന് ചെറുപ്പത്തിലേ ലഭിച്ചുവെന്നും അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. കുസൃതിക്കാരനാണ്, ഇയാൾ വളരെ ശാന്തനും എല്ലാവരോടും ഇങ്ങനെ കൊച്ചിലെ എല്ലാവരുടെ അടുത്ത് പോവുകയും സ്നേഹമായിട്ടൊക്കെ പെരുമാറി ഇങ്ങനെ കൊച്ചിലെ തുടങ്ങി അങ്ങനെ ഒരു ശീലമുണ്ട്. ക്യാമറ പേഴ്സൺ മാഹിനൊപ്പം യു ഷൈജു, മീഡിയ വൺ, ആലപ്പുഴ.